ജില്ലാ ആസ്ഥാനത്ത് മാലിന്യ സംസ്കരണം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി മാലിന്യ സംസ്കരണം നിലച്ചതോടെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വനത്തിൽ നിരന്നു കിടക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം വന്യമൃഗങ്ങളുടെ ജീവനും ഭീഷണിയായി മാലിന്യ സംസ്കരണത്തിനായി ഇടുക്കി ജില്ലയിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികളെല്ലാം വെറും പ്രഹസനമാണെന്നാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്ന ജില്ലാസ്ഥാനത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇവിടെ കാണുന്ന മെഡിക്കൽ കോളേജിന്റെ സമീപത്തായി കൂട്ടിയിട്ടിരിക്കുന്ന ഈ മാലിന്യം ഒഴുകിയെത്തുന്ന മെഡിക്കൽ കോളേജിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ സമീപത്തേക്കാണ് മാലിന്യം സംസ്കരിക്കുവാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം മാലിന്യ സംസ്കരണം എന്നൊരു പദ്ധതി ഇടുക്കി ജില്ല ആസ്ഥാനത്തില്ല സർക്കാരും കലക്ടറേറ്റിൽ നിന്നും സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ പല പ്രാവശ്യമായിട്ട് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള വാദം വരാതെ പ്രഖ്യാപിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു മാലിന്യ സംസ്കരണം ജില്ലാസ്ഥാനത്തില്ല എന്നുള്ളത് തറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഈ കൊണ്ടേ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടേ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി വലിച്ച് താഴെ വന്ന് ആ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പണിയുന്ന കെട്ടിടങ്ങളുടെ സമീപത്തേക്കാണ് ഇത് ഒഴുകിയെത്തുന്നത് കുറെ ആശുപത്രിയുടെ അഭാവത്തേക്കും വരും ഈ ഇതെല്ലാം കൂടി മഴ വരാൻ പോകുന്ന കാലവർഷമാണ് കാലവർഷത്തിൽ സാംക്രമിക രോഗങ്ങളും ഒക്കെ പടരാൻ ഇത് ഇടയാക്കും വനാതിർത്തിയിലുള്ള ഈ മാലിന്യ കൂമ്പാരത്തിന്റെ സമീപത്ത് മ്ലാവും കേഴയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എപ്പോഴും എത്തുന്ന പ്രദേശമാണ് അഴുകിയ വസ്തുക്കളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയും ഭക്ഷിച്ച വന്യമൃഗങ്ങൾക്ക് മുൻപ് ജീവൻ നഷ്ടമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മഴ വരാൻ പോകുന്ന കാലവർഷമാണ് കാലവർഷത്തിൽ സാംക്രമിക രോഗങ്ങളും ഒക്കെ പടരാൻ ഇത് ഇടയാക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് മാലിന്യ സംസ്കരണം എന്നൊരു പദ്ധതി ഇല്ല എന്ന് വേണം കരുതാൻ പിന്നെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന പ്രകൃതിസുന്ദരമായ ഒരു വനമേഖലയാണിവിടെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ മ്ലാവ് പോലെയുള്ള ചെറിയ മൃഗങ്ങളെയാണ് പലപ്പോഴും ഇതുങ്ങളുടെ മരണം വരെ ഇതെല്ലാം ഭക്ഷിച്ച് ഇതിന്റെ മരണങ്ങൾ വരെ സംഭവിക്കുന്ന ഒരു നിത്യ സംഭവമായി ജില്ലാ ആസ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാലമാകുന്നതോടെ വനത്തിൽ നിന്നും മാലിന്യം മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ഒഴുകിയെത്തും സാംക്രമിക രോഗങ്ങളുടെ കാലഘട്ടം അടുത്തിരിക്കെ ഇടുക്കി ജില്ലാസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജനം പ്രഖ്യാപനങ്ങൾ മാത്രമായി മാറി മനുഷ്യനും വന്യമൃഗങ്ങൾക്കുമെല്ലാം ജീവന ഭീഷണിയായിട്ടും മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ നടത്തുവാൻ അധികൃതർ ഇടപെടാത്തതിൽ ആക്ഷേപം ശക്തമാണ് ടിൻസ് ജെയിംസ് ന്യൂസ് ബ്യൂറോ ഇടുക്കി